ഹായ്, എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യം തന്നെ ഹാപ്പി ദിവാലി, എല്ലാവർക്കും ദീപാവലി ആശംസകൾ. ഒരു ടെക്നിക്ക് ഞാൻ പറഞ്ഞുതരാം. നന്നായി ചൂടായി കഴിഞ്ഞാൽ ഇത് ചാടിക്കളിക്കും വെള്ളം. അതായത് കണ്ട കുമിളകളായിട്ട് ഇങ്ങനെ പോകണം. ഈ അങ്ങനെ ഒരു ടിഷ്യൂ പേപ്പർ ഉണ്ടല്ലോ, അതെടുത്തിട്ട് നല്ല ചൂടോടുള്ള ചപ്പാത്തി, നല്ലൊരു കറിയാണ് ഇത്. നമ്മൾ നമ്മുടെ വീട്ടിൽ നമ്മളെപ്പോഴും കോഴയ്ക്കൊക്കെ ഇപ്പോൾ സുലഭമായിട്ട് കിട്ടും. അത് വെച്ചിട്ട് നമ്മൾ സാധാരണ മെഴുക്ക് പുരട്ടി തോരൻ അങ്ങനത്തെ ഒക്കെ അല്ലേ, ഒഴിച്ചുകറി അങ്ങനത്തെ ഒക്കെ അല്ലേ ഉണ്ടാക്കുക. ഇത് ചപ്പാത്തിക്ക് വെച്ച് നല്ലൊരു മസാല പൊതിഞ്ഞിരിക്കുന്ന ഒരു കറിയാണ്, നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായി കാണൂ, ചില ടിപ്സൊക്കെ ഞാൻ ഇതിൽ പറയുന്നുണ്ട്. അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായി കാണുക. അപ്പോൾ ഇനി റെസിപ്പിയിലേക്ക് കടക്കാം. ഓക്കെ, അപ്പോൾ അതിലേക്ക് കോഴയ്ക്ക നാലായിട്ട് നെടുക്ക് കൂടെ കീറിയിട്ട് ഇങ്ങനെ നാല് കഷ്ണമായിട്ടാണ് കട്ടി കുറച്ചിട്ടാണ് നീളത്തിൽ അരിഞ്ഞിരിക്കുന്നത്. ഇതിലേക്ക് എന്നിട്ട് നമുക്ക് കുറച്ച് ഉപ്പ്, കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടി ഒരു ടീസ്പൂൺ, മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ, കടലമാവ്, കടലമാവ് ഒരു ഒന്നര ടീസ്പൂൺ ഉള്ളതുണ്ട്. മൂടിയിട്ടിട്ടൊന്ന് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്തിട്ട് ഒരു 5 മിനിറ്റ് ഒന്ന് മാറ്റി വയ്ക്കാത്ത അപ്പൊ കോഴയ്ക്ക മസാലയിൽ പുരട്ടി 5-6 മിനിറ്റ് വെച്ചിട്ടുണ്ട്. അതിന് ശേഷം ഇവിടെ ഞാനൊരു പാൻ വെച്ചു. അപ്പോൾ ഞാനൊരു ടിപ്പ് പറഞ്ഞുതരാം. സ്റ്റീലിൻ്റെ ഇങ്ങനത്തെ പാന്, കടായിയൊക്കെ നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിലേ, നമ്മളെപ്പോഴും ഉണ്ട് എണ്ണ ഒഴിച്ചിട്ട് നമ്മൾ വല്ല സാധനങ്ങളും ഫ്രൈ ചെയ്യുകയോ അല്ലെങ്കിൽ ഉള്ളിയോ വല്ലതും വാട്ടിയെടുക്കുകയാണെച്ചാലും ഒരു കരിഞ്ഞ് പിടിക്കാനുള്ളൊരു ടെൻഡൻസി ഉണ്ട്, അടുക്കി പിടിക്കണ പോലുള്ളൊരു ടെൻഡൻസി ഉണ്ട്. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഒരു ടെക്നിക്ക് ഞാൻ പറഞ്ഞുതരാം. ആദ്യം ഈ പാൻ ഉണ്ടല്ലോ, നമ്മൾ എന്തെങ്കിലും ഉണ്ടാക്കണതിൻ്റെ മുമ്പ് ആദ്യം ഇത് നന്നായിട്ടൊന്ന് ചൂടാക്കുക. അതായത് ഇങ്ങനെ ചെയ്തിട്ട് നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ നോൺ സ്റ്റിക്ക് കോട്ടഡ് പാൻസോ അല്ലെങ്കിൽ കടായോ ഉണ്ടല്ലോ, ആ ഒരു ഫലം ചെയ്യട്ടോ. അപ്പോൾ ഇതിലേക്ക് നേരിട്ടിട്ട് നമ്മൾ എണ്ണ ഒഴിച്ചിട്ട് ഇതാവുകയാണെങ്കിൽ അതിൽ ഒട്ടിപ്പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്, ചാൻസ് ഉണ്ടെന്നല്ല ഒട്ടിപ്പിടിക്കലുണ്ട്. അപ്പോൾ ഞാൻ ചെയ്യുന്ന ഒരു ടെക്നിക്കാണ് ഈ പാൻ നന്നായി ചൂടാക്കുക. ചൂടായിട്ട് നല്ല ഫുൾ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായി ചൂടായി കഴിഞ്ഞാൽ ഞാൻ കാണിച്ചു തരാം. അതൊന്ന് ചൂടാവട്ടെ. ഇത് ഇങ്ങനെ സ്റ്റീലിൻ്റെ ഇതിലാണേ, സ്റ്റീൽ ഇതിലാണ് മെയിനായിട്ട്. അപ്പോൾ അത് ഒട്ടിപ്പിടിക്കാതെ നമുക്ക് ഒരു നോൺ സ്റ്റിക്ക് പാനിലും നോൺ സ്റ്റിക്ക് കടായിലൊക്കെ ചെയ്യണ പോലെ നമുക്ക് ചെയ്തെടുക്കാം. അതാണ് നന്നായി ഹീറ്റായിട്ടൊന്ന് പുക പോണ ഒരു ഇതായി കഴിഞ്ഞാൽ ഇതൊക്കെ നന്നായി പുക പോകാൻ തുടങ്ങി. ഇത്രത്തോളം ചൂടാവണം. നമ്മൾ കുറച്ച് വെള്ളം ഒഴിക്കുമ്പോൾ അതിലേക്കിങ്ങനെ ഇത് ചാടിക്കളിക്കും വെള്ളം. അതായത് വേണ്ട കുമിളകളായിട്ട് ഇങ്ങനെ പോകണം. ഈ ഒരു ചൂട് വേണം, ഈ ഒരു ചൂട്. ഈ വെള്ളമൊക്കെ ഇതിലേക്ക് അബ്സോർബായി പോട്ടെ. അതിന് ശേഷം
വെച്ചിട്ടുണ്ട്. ഇതെല്ലാം അടുത്ത് ചേർത്ത് ചൂടോടുകൂടി എല്ലാം അടുത്തും വെള്ളമാക്കുക കേട്ടോ. ഇത് വേഗം വറ്റി വരും. വറ്റിയതിന് ശേഷം അങ്ങനെ ഒരു ടിഷ്യൂ പേപ്പർ എടുക്കുക. അങ്ങനെ ഒരു ടിഷ്യൂ പേപ്പർ ഉണ്ടല്ലോ, കിച്ചൺ ടിഷ്യൂ ഒക്കെ ഉണ്ടാവും, അതെടുത്തിട്ട് അതിനകത്തെ വെള്ളം ഫുള്ള് പോയി. ഇതിന് ശേഷം ഞാൻ ഇതിലേക്ക് കുറച്ച് ഓയിൽ, കുറച്ചിട്ടോ ഓയിൽ ഒഴിച്ചിട്ട്, ഏതെങ്കിലും ഓയിൽ നമ്മൾ ഉപയോഗിക്കുന്നത് ഈ ടിഷ്യൂ എടുത്തില്ലേ അതുകൊണ്ട് എല്ലാം അടുത്തേക്ക്, കയ്യിൽ ചൂടാവരുതേ, ഫുള്ളിട്ടായിരിക്കണം ഫാൻ, എല്ലാം അടുത്തേക്ക് നോക്കുക. അതിന് ശേഷം തീ ഓഫ് ചെയ്യുക. ഓക്കെ, അതാ എൻ്റെ എണ്ണടിയും ഇതിൻ്റെ ഒക്കെ തറ ഇതായി. അതിന് ശേഷം തീ ഓഫ് ചെയ്തു. അതിന് ശേഷം നമുക്ക് എന്താച്ച കുക്കിംഗ് ചെയ്യാനുള്ളത് ഉണ്ട്. ഇപ്പോൾ ഞാൻ സാധാരണത്തെ പോലെ തന്നെ പാൻ വെച്ചു, ചൂടാക്കി. അതിന് ശേഷം ഇതിലേക്ക് ഓയിൽ ഒഴിച്ചു കേട്ടോ, ഓയിൽ ഒഴിച്ചു. അപ്പോൾ ആദ്യം നമുക്ക് ഈ മസാല പുരട്ടി വെച്ചിട്ടില്ലേ അതൊന്ന് ജസ്റ്റ് ഫ്രൈ ചെയ്യല്ല, ജസ്റ്റ് ഒന്ന് ഒരു മുക്കാൽ ഭാഗം ഒന്ന് ഇത് നമുക്ക് കറിയിലേക്ക് ഇടണതിൻ്റെ മുമ്പ് ഒന്ന് സോട്ട് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഈ മസാല പുരട്ടിയത് ഒരു മുക്കാൽ ഭാഗം ഈ എണ്ണയിൽ കടന്നിട്ട് തന്നെ ഒന്ന് മൂപ്പിച്ചെടുക്കുക. വറക്കുക എന്നല്ല, ജസ്റ്റ് ഒന്ന് വാട്ടിയെടുക്കുക. അപ്പം നമ്മളിങ്ങനെയൊരു സിസ്റ്റം, ഇപ്പം നമ്മൾ ആദ്യം ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടൊരു ട്രിക്ക് ചെയ്തില്ലേ, അതുകൊണ്ട് ഇതാ പിന്നെ മസാലയും ഇതൊന്നും പാനിൽ ഒട്ടിപ്പിടിക്കില്ല. മറ്റതിങ്ങനെ സൈഡൊക്കെ അരികൊക്കെ അങ്ങനെ കരിഞ്ഞ് കരിഞ്ഞ് ഈ നമ്മളിതിലിട്ട കടലമാവൊക്കെ ഒട്ടിപ്പിടിക്കുക. അപ്പോൾ അതൊന്നും ആവട്ടെ, ഇടയ്ക്കൊന്ന് മറച്ച് മറച്ച് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഇതാവുമ്പോഴേക്ക് നമുക്ക് ഉള്ളി, പച്ചമുളക്, വെളുത്തുള്ളി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഉള്ളി, പച്ചമുളക്, വെളുത്തുള്ളി, ഇഞ്ചിയില്ല, ഇതെല്ലാം കൂടി നമുക്ക് ഞാനൊരു ക്രഷിലിട്ടിട്ട് ജസ്റ്റ് ക്രഷ് ചെയ്തെടുക്കുന്നുണ്ട്. അരക്കണ്ട, ക്രഷ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിലേക്ക് കുറച്ച് സവാള, ഇവിടെ ഞാൻ രണ്ട് സവാള എണ്ണ എടുത്തിരിക്കണം, പിന്നെ വെളുത്തുള്ളി, ഒരു വലിയ വെളുത്തുള്ളി ആയ കാരണം ഒരു മൂന്നെണ്ണം എടുത്തിട്ടുണ്ട്, വലുതാണ്. ഒരു പച്ചമുളക്, പിന്നെ നമ്മൾ മുളക് പൊടിയൊക്കെ ചേർക്കുന്നുണ്ട്, പച്ചമുളക്. പച്ചമുളക് ഒന്ന് പൊട്ടിച്ചിട്ടിടുന്നുണ്ട്, അല്ലാതെ വലുപ്പമുള്ളതാക്ക. ഇതൊന്ന് ക്രഷ് ചെയ്ത് കൊണ്ടൊക്കെ കേട്ടോ. ഇടയ്ക്കൊന്ന് ഇളക്കിയെടുക്കണം. ഇപ്പം ഇതാവുമ്പോഴേക്ക് നമുക്ക് ബാക്കി മസാലകളൊക്കെ ശരിയാക്കി വെക്കാം. അങ്ങനെ ചെയ്യുമ്പോൾ ഒരു പ്രത്യേക രുചിയാണ് ഇതിന്. ഇതിലേക്ക് മസാലയൊക്കെ നമ്മുടെ ഇതിലേക്കൊക്കെ ഒന്ന് പിടിച്ചതൊന്ന് വാടി വരും ചെയ്യും. നമുക്ക് ഗ്രേവിയിലേക്ക് ഇടുമ്പോൾ കുറച്ചും കൂടി ഈസി ആയിട്ട് അതിലേക്ക് മസാലയൊക്കെ പിടിക്കുകയും ചെയ്യും. എന്ന് വെച്ചാൽ കനം കുറച്ചിട്ടല്ലേ നമ്മൾ അരിഞ്ഞിരിക്കുന്നത്, അതുകൊണ്ട്. ഇത് ചപ്പാത്തിക്കൊക്കെ നല്ല യോജിച്ച് പോണൊരു കറിയാണ് കേട്ടോ, നല്ല ടേസ്റ്റും ആണ്. ഇടയ്ക്ക് ഇത് ഇളക്കി കൊടുക്കണം. വേണ്ട, അതിലടിയിൽ ഒട്ടും പിടിക്കണില്ല, മറ്റേ നല്ല ബുദ്ധിമുട്ടാണ് സ്റ്റീലിൽ ഇങ്ങനെ നമ്മൾ നോൺ സ്റ്റിക്ക് പോലെ വറുത്ത് എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ വേണ്ട, സുഖമായിട്ട് നമ്മൾ നീക്കുമ്പോൾ അടി പിടിക്കാതെ കിട്ടും. അങ്ങനെ ഈ ടെക്നിക്കിലൊന്ന് നോക്കി നോക്കിയപ്പോൾ ഈ സ്റ്റീൽ കടായിലും സ്റ്റീൽ ഇതിലൊക്കെ പറ്റും ഈ ഒരു ടെക്നിക്ക് കേട്ടോ. അപ്പോൾ ഇതാ സവാളയും പച്ചമുളകും വെളുത്തുള്ളിയും ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിന് ശേഷം ഒരു മിക്സിയുടെ ജാറിലേക്ക് രണ്ട് തക്കാളി അരച്ചെടുത്തിട്ടുണ്ട്, ഇതൊന്ന് പ്യൂരി ആക്കിയിട്ട് എടുക്കണം. തക്കാളി അരച്ച് തുറന്നിട്ടുണ്ട് കേട്ടോ. ഇതായിട്ടുണ്ട്, ഒന്ന് വാടി വന്നിട്ടുണ്ട്, മുക്കാൽ ഭാഗം വാടിയിട്ടുണ്ട്. ഇനി നമുക്ക് മറ്റേ ഗ്രേവിയിലിട്ടിട്ട് ഒന്നും കൂടി വേവിക്കാനുള്ളതാണ്. അപ്പോൾ അത്ര ആയാൽ മതി, ഇതിലും കൂടുതലായാൽ നമ്മുടെ മസാലയൊക്കെ കരിഞ്ഞു പോകണ്ട. ഈ ഫ്ലേവറോട് കൂടിയിട്ട് നമുക്ക് ഇതൊന്ന് എടുക്കുക, ഇടിച്ച് മാറ്റി വെക്കാം കേട്ടോ. ഇനി ഇതിൽ തന്നെയാണ്, ഈ പാനിൽ തന്നെയാണ് നമ്മൾ ഇതിലേക്കുള്ള അടുത്ത ഗ്രേവി ആക്കാൻ പോകുന്നത്. എല്ലാവരും കോഴക്കട ഇങ്ങനെ ചപ്പാത്തിക്ക് കറികളൊന്നും അധികം
ഉണ്ടാക്കാൻ വഴിയില്ല. അധികവും നമ്മൾ തോരൻ, മെഴുക്ക് പട്ടി, ഉപ്പേരി അങ്ങനത്തെയൊക്കെ അല്ലേ ഉണ്ടാക്കല്. പിന്നെ മീൻകറി സ്റ്റൈല്, ഗ്രേവി ടൈപ്പ്, ഇത് ചപ്പാത്തിക്കും ചോറിനും പറ്റും. പക്ഷെ ചപ്പാത്തിക്കാണ് നല്ല ടേസ്റ്റ് ഇത്. ഈ ഇതേ പാനിലേക്ക് ഞാൻ കുറച്ചുകൂടെ ഓയിൽ ഒഴിക്കുന്നുണ്ട്. ഓയിലിട്ടു എന്നുവെച്ചാൽ ഈ ഉള്ളിയൊക്കെ വാടി വരണല്ലോ, അതുകൊണ്ട്. ഇതിലേക്ക് ആദ്യം ഞാൻ ഒരു ബേ ലീഫ് ഇടുന്നുണ്ട്. ബിരിയാണിയിലൊക്കെ ഇടാറില്ലേ ആ ഒരു ലീഫ് ഇട്ടു. അതിന് ശേഷം ഇതിലേക്ക് ജീരകം, കടുക്, കടുക് ഇടുന്നുണ്ട്, ജീരകം ഇടുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഇതിലേക്ക് ഒന്ന് പൊട്ടി വരട്ടെ. ഒരു വറ്റൽമുളക് ഞാൻ പൊട്ടിച്ചിടുന്നുണ്ട്. അതിന് ശേഷം മസാലയൊക്കെ പൊട്ടി വന്ന ഈ ഉള്ളി, പച്ചമുളക്, വെളുത്തുള്ളി, അത് നമ്മൾ ഫ്രഷ് ചെയ്തെടുത്തതാണ്. ഇതൊന്ന് മൂത്ത് വരട്ടെ. ഞാൻ കുറച്ച് ഉപ്പ് ഇടുന്നുണ്ട്. ഇത് നല്ല കടന്നിട്ടാവട്ടെ. തീ കൂട്ടി വെക്കുന്നില്ല, ഒരു മീഡിയത്തിലാണ്. അപ്പോൾ അതാ വാടി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഇങ്ങനെ വാടിയാൽ മതി. ഈ ഒരു കളറ് ആയിക്കഴിഞ്ഞാൽ ഇതിലേക്ക് നമുക്ക് പൊടികളിടാം കേട്ടോ. പൊടികൾ നമ്മുടെ ബേസിക്കായിട്ടുള്ള മസാലപ്പൊടികൾ തന്നെയാണ്. അപ്പോൾ അതിൽ ആദ്യം വരുന്നത് മഞ്ഞൾപ്പൊടി. നമ്മളാദ്യം നമ്മൾ കോഴക്കയിൽ ജസ്റ്റ് വാട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് ഇത് ഇട്ടിരുന്നു. പക്ഷേ ഇതിലും ഗ്രേവിയിലേക്കും വേണമല്ലോ. ഇത് ഒരു 1/2 ടീസ്പൂണ് ഞാൻ കാശ്മീരി ചില്ലി പൗഡർ ഇടുന്നുണ്ട്. പിന്നെ ഒരു 1 ടീസ്പൂണേ ഇടുന്നുള്ളൂ കേട്ടോ. 1 ടീസ്പൂണ് എരിവുള്ള മുളക് പൊടി ഇടുന്നുണ്ട്. എന്താ വെച്ചാൽ നമ്മൾ പച്ചമുളക് ഇട്ടതല്ലേ, വല്ലാതെ എരിവ് കൂടും. പിന്നെ മല്ലിപ്പൊടി, മല്ലിപ്പൊടി ഞാനൊരു 1 ടീസ്പൂണ് ഫുള്ളായിട്ടിടുന്നുണ്ട്. അങ്ങനെ കുമിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഇത് ഒന്ന് ഇളക്കുക വേഗം. തീ കമ്മിയാക്കിയിട്ടാണ്, തീ കൂട്ടി വെക്കരുത് പൊടിയിടുമ്പോൾ. ഇതൊന്ന് വാടിയിട്ട് നമ്മുടെ എണ്ണ തെളിഞ്ഞ് വരുമ്പോൾ ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരുന്നല്ലോ 2 തക്കാളിയാണ് അരച്ച് വെച്ചിരിക്കണം, അത് ഇട്ടു കേട്ടോ. തക്കാളി നമ്മൾ അരച്ച് കഷ്ണിച്ച് ചേർക്കണേക്കാട്ടിൽ ഇങ്ങനെ അരച്ച് ചേർത്ത് കഴിഞ്ഞാൽ ഗ്രവിക്ക് നല്ല തിക്ക് ഉണ്ടാവും. ഇതൊന്ന് ഞാനൊരു 2 സെക്കൻഡൊന്ന് ജസ്റ്റ് ഒന്ന് അടച്ചേക്കുന്നുണ്ട്, 2 സെക്കൻഡ് കേട്ടോ. ഒന്ന് ഇതിൻ്റെ പച്ചമണം പോയി വരണം, എന്നിട്ട് എണ്ണ തെളിയണം. അപ്പോൾ 2 സെക്കൻഡ് അടച്ചു വെച്ച് തുറന്നു. എണ്ണ തെളിഞ്ഞത് കണ്ടോ, എണ്ണ തെളിഞ്ഞ് നല്ല മസാല മൂത്ത മണം വരുന്നുണ്ട് കണ്ടോ. ഇതാണ് ഇതിൻ്റെ പാകം. തക്കാളിയുടെയും എല്ലാ പൊടികളുടെയും ലഡ്ഡി പച്ചമണം പോയി നല്ല എണ്ണ തെളിഞ്ഞ് വന്നു. ഈ സമയത്ത് നമ്മളുടെ മെയിൻ താരം, നമ്മൾ ആദ്യം വാട്ടി വറുത്ത് വെച്ചിട്ടുണ്ടല്ലോ, വറുക്കല്ല ജസ്റ്റ് വഴട്ടി വെച്ചിട്ടുണ്ടല്ലോ, അത് ഇതിലേക്ക് ഇടും. ശേഷം ഒന്ന് ഇളക്കിയിട്ട് ഉപ്പൊക്കെ നോക്കണം. ഉപ്പ് നമ്മൾ ഇതിലേക്ക് വഴറ്റുമ്പോഴും കുഴക്കയിൽ ചേർത്തിരുന്നു, പിന്നെ ഉള്ളി വാട്ടണ സമയത്ത് ഇട്ടിരുന്നു. അപ്പോൾ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാം ഉപ്പുണ്ടോയെന്ന്. ഉപ്പ് കമ്മിയുണ്ട് കേട്ടോ. അപ്പോൾ ഉപ്പ് കുറച്ച് ഇടുന്നുണ്ട് ഞാൻ. നന്നായി ഇളക്കിയിട്ട് ഈ ഗ്രേവിയിൽ കടന്നിട്ട് ഒന്നത് സോഫ്റ്റായി ഇതായി വരട്ടെ. 3/4 വേവല്ലേ ആയിട്ടുള്ളൂ, അപ്പോൾ അതൊന്നും കൂടി ഒന്ന് വേവട്ടെ. ആയൊന്ന് നോക്കാം. മസാലയൊക്കെ നല്ലപോലെ മൂത്ത്
മുരിഞ്ഞു വന്നു ആണ് നിൻ്റെ കറിയുടെ പാകം. ഇങ്ങനെ പൊതിഞ്ഞിരിക്കണം ഇതിൽ. അപ്പോൾ ഈ കഷ്ണമൊക്കെ ഒന്ന് വാടി വന്നു. ഈ ഗ്രേവിക്ക് ഒരു നല്ല ടേസ്റ്റ് കേട്ടോ. ആ തക്കാളിയുടെ ഒരു പുളി എരിവും എല്ലാം കൂടി ആയിട്ട് ഇത്രയേ ഉള്ളൂ. ഇതിലേക്ക് മല്ലിയില മാത്രമേ ഇടുന്നുള്ളൂ കേട്ടോ. ഇനി ഗരം മസാലയുടെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് അതും ഇടാം. പക്ഷെ ഗരം മസാല ഇടാതെ തന്നെ ഇതിന് നല്ലൊരു രുചിയുണ്ട്. ഓക്കെ, കഷ്ണമൊക്കെ നല്ല പാകത്തിന് വന്നു, ക്രിസ്പായിട്ട് കണ്ടോ. അങ്ങനെ കട്ട് ചെയ്ത് നോക്കിക്കഴിഞ്ഞു എല്ലാം ഇതായി ഉടഞ്ഞ് ഇങ്ങനെ കുഴഞ്ഞ വരുവല്ല, ഇങ്ങനെ സ്റ്റിഫായിട്ട് കുറച്ച് നിൽക്കണം. അങ്ങനെ കട്ട് ചെയ്ത് ഇതായി കിട്ടണം എന്ന് മാത്രം. ഓക്കെ, ഇനി കുറച്ച് മല്ലിയില ഇതിലേക്ക് ഇച്ചിടാം. ചപ്പാത്തിയുടെ കൂടെ നല്ല അടിപൊളി ചോറിൻ്റെ കൂടെ സൈഡ് ഡിഷായിട്ടും കഴിക്കാം. ചപ്പാത്തിക്കാണ് ബെസ്റ്റ്. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ടൊക്കെ ചെയ്യുക. ഫാമിലിയോടും ഫ്രണ്ട്സിനോടൊക്കെ പറയൂ. അപ്പം ഇനി നെക്സ്റ്റ് ടൈം കോഴയ്ക്ക കിട്ടുമ്പോൾ എല്ലാവരും ഇതൊന്ന് പരീക്ഷിച്ച് നോക്കിയപ്പോൾ കേട്ടോ. എന്നിട്ട് ഫീഡ്ബാക്ക് പറയൂ, എങ്ങനെയുണ്ടെന്നുള്ളത്, ടേസ്റ്റ് ഉണ്ടോ, എങ്ങനെയാണെന്നുള്ളത്. അപ്പം ഇനി നെക്സ്റ്റ് ഒരു പുതിയ ഇൻട്രസ്റ്റിംഗ് വീഡിയോ ആയിട്ട് വരാം. ഓക്കെ, താങ്ക് യു.